എല്ലാവർക്കും ജെസ്സിസ് ഹവൻ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നും കൂണ നമ്മളൊന്ന് തീയിൽ വെക്കാൻ പോവാം. അതിൻ്റെ ആണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. കൂണ നമ്മൾ കൂണ് അരിഞ്ഞത്, പിന്നെ സവോള ഇത് കണക്ക് നീളത്തിൽ അരിഞ്ഞത്, ഒരു പച്ചമുളകുണ്ട്, രണ്ട് പച്ചമുളക് എടുത്തു. പിന്നെ നമുക്ക് തേങ്ങായ്ക്കകത്ത് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് മുളക് പൊടി, മല്ലിപ്പൊടി, സ്വല്പം കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, പിന്നെ പുളിവെള്ളം നമ്മൾ പിഴിഞ്ഞ് അരിച്ചൊഴിച്ചത്. ഇത്ര സാധനങ്ങൾ വറുത്ത് അരയ്ക്കുമ്പോഴത്തേനും ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് ഭാവി ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് പാൻ ഓണാക്കി നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചതെല്ലാം ഒന്ന് വാട്ടുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മളിപ്പോൾ ആദ്യ സവോളയും പാട്ടിയെടുക്കും. അതുപോലെ പച്ചമുളകൊക്കെ പല എരിവാണ് പച്ചമുളകിന്, പല രീതിയിലുള്ള പച്ചമുളക്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കൂണും കൂടെ കുറച്ച് ഇട്ട് നമ്മൾ കൂൺ അമങ്ങി കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല. ചിട്ടിക്കൂണോ മറ്റേ കൊടക്കൂണോ ഏത് അരിക്കൂണോ ഏത് വേണം നമുക്ക് തീയലും എല്ലാം വെക്കാവുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ എണ്ണക്കകത്തൊന്ന് വാട്ടി, ഞാൻ ആദ്യം എണ്ണയ്ക്കകത്തൊന്ന് വാട്ടി ചേർക്കുന്നത്. പിന്നെ നമ്മൾ താളിക്കേണ്ട ആവശ്യമില്ല, താളിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് താളിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്വല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് വെള്ളവും സ്വല്പം ഉപ്പും കൂടെ വെച്ച് പറ്റിക്കാൻ പോവാണ്. ഉള്ളി മഞ്ഞൾ പൊടി ചേർത്തു. ഉപ്പിച്ചിട്ട് ചേർത്ത് ഇത് ഒത്തിരി വേവുള്ളതല്ല, അത് കാരണം നമ്മളിത്ര വെള്ളം ചേർത്ത് ഓക്കെ. അന്നേരപ്പം ഇത് ഇവിടെ ഇരുന്നൊന്ന് നല്ലതായിട്ട് പറ്റി വരുമ്പോഴത്തേക്കിനും നമുക്ക് വാളമ്പുളി പിഴിഞ്ഞൊഴിച്ച് നമ്മുടെ ചേർക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് പറ്റട്ട്. അവിടെ നിന്ന് അത് പറ്റട്ട്. ശരിക്കും അറിഞ്ഞോ മീ മതി. നമ്മുടെ മറ്റേ പാവയ്ക്ക തീയിലൊക്കെ വെക്കുന്ന പോലെ പാവയ്ക്ക തീയിലെ കയ്പ്പ് ഇപ്പം കയ്പ്പൊന്നുമില്ല. നല്ല
സന്ദർഭമൊക്കെ നമ്മുടെ പൂണിൻ്റെ തീയൽ റെഡിയായി. ഞാൻ താളിക്കുന്നൊന്നുമില്ല, അത് ഞാൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. താളിക്ക് കഴിയുമ്പോൾ ഒത്തിരി എണ്ണ നമുക്ക് ഡിസൈൻ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് നമ്മൾ എണ്ണയൊക്കെ ചേർത്ത് വഴറ്റി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ എണ്ണ ചേർക്കും. നമ്മുടെ ശരീരത്തിന് ദോഷമാണ്, അതുകൊണ്ട് കൂടുതൽ എണ്ണ ഞാൻ ഉപയോഗിക്കുന്നില്ല. താളിക്കുന്നവർക്ക് താളിച്ച് ഉപയോഗിക്കാം, ഞാനിപ്പോൾ താളിക്കുന്നില്ല. അപ്പം നമുക്ക് ഏറ്റവും ഗുണമുള്ള നല്ല ഒരു തീയലാണ് നമുക്ക് കൂൺ തീയൽ മഷ്റൂം. അതുകൊണ്ട് എല്ലാവരും വീടുകളിൽ ഈ കൂൺ വാങ്ങിച്ചൊന്ന് തീയൽ വെച്ച് നോക്കുക. ഉണ്ട് അത് കഴിച്ചതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ അഭിപ്രായം വരും. ഇപ്പോൾ കയ്പില്ലാത്ത കാരണം പിള്ളേരും എല്ലാവരും കൂട്ടിക്കോളും. അതുകൊണ്ട് ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ടും വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി. എന്നോട് സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.